വനിതകൾക്കായി ഒരു ദിനം ആഘോഷിക്കുമ്പോൾ നിറംകെട്ട ജീവിതങ്ങൾക്ക് തുണയാകാൻ സമൂഹത്തിനും സർക്കാരിനുമാകുന്നുണ്ടോ ഇല്ലെന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണം മാവേലിക്കര ചെട്ടിക്കുളങ്ങരയിൽ നിന്ന്. ഇക്കാണുന്നതും ഒരു മനുഷ്യജീവനാണ്. നിലത്ത് കൂനിക്കൂടിക്കിടക്കുന്ന ഈ ജീവനുമേൽ ഞങ്ങളെത്തുമ്പോൾ ഉടുതുണി പോലും ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ഗൗരി ഉത്തരേന്ത്യയിൽ നഴ്സായി ജോലി നോക്കി. അവിവാഹിതയായ ഗൗരിയുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം ജോലിസ്ഥലത്ത് വെച്ച് കള്ളന്മാർ കൊണ്ടുപോയി. അതിൽ പിന്നെ മനോനില തകരാറിലായി നാട്ടിലെത്തിയ ഗൗരി ഇപ്പോൾ താമസിക്കുന്ന വീടടക്കം ബന്ധുക്കൾക്ക് നൽകി. ഞാനേ ഉള്ളു നിലവില്. ഞാനും ഒരു പരുവൊക്കെ ആയില്ലയോ. വീട്ടുകാര്യങ്ങളെല്ലാം നോക്കി മുന്നോട്ട് നീങ്ങുന്നത്. എന്റെ ഭർത്താവ് മരിച്ചുപോയി 2 വർഷം കഴിഞ്ഞ്. മുൻപ് നോക്കിയിരുന്ന ബന്ധുവായ സുകുമാരന് ക്യാൻസർ ബാധിച്ചതോടെയാണ് ഈ അമ്മയ്ക്ക് ആശ്രയമറ്റത്. ഞാൻ നേരം ജില്ലാ കളക്ടർക്കും പിന്നെ തഹസിൽദാർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും വാർഡ് മെമ്പർക്കും എല്ലാം ഞാൻ ചെന്ന് അപേക്ഷ കൊടുത്തിട്ട് യാതൊരു പ്രയോജനമില്ല. സർക്കാർ സംവിധാനങ്ങളും ജനപ്രതിനിധികളും ഗൗരിയുടെ ചികിത്സയ്ക്കും തുടർ ജീവിതത്തിനുമായി ഇടപെട്ടില്ല. വനിതാ ദിനത്തിലെങ്കിലും ഈ വൃദ്ധയ്ക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. തിരുവല്ലയിൽ നിന്നും ഷഫീഖ് മുഹമ്മദിനൊപ്പം സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.